മാല കൊടുത്താ നമുക്ക് കുറച്ച് മറ്റേ തീറ്റ മേടിച്ച് അടുത്ത ദിവസം അപ്പുറത്തു നിന്ന് പോയാലോ. വെള്ളം വരവാലോ കുറച്ച്. മഴ ശരിക്കും പെയ്തില്ലേ? നല്ല കൊത്തലുണ്ടല്ലേ ചൂട്. കരിമീനെടുത്തോണ്ട് പോയല്ലോ, കൊത്തി തിന്നുമുണ്ട്. ആ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചാണോ വരുന്നാണോ? ഓ ലക്കിനാണ് കിട്ടിയേക്കണേ. മേത്ത് വലിക്കില്ലേ 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 വലിക്കല്ലേ അത് മേത്തൊക്കെ കയറിയിട്ടുണ്ട്. ഏറ്റവും നിൽക്കുക നിൽക്കുക വലിക്കല്ലേ. ഏറ്റവും നിൽക്കുക നിൽക്കുക. ഓ കൈ അഞ്ചാറ് കൊടുത്തുള്ളതുകൊണ്ടേ ഇങ്ങനെ ഒന്ന് പിടച്ചു കഴിഞ്ഞാൽ നിനക്ക് വലിക്കല്ലേ. യെസ് അങ്ങനെ നമ്മുടെ ആദ്യ സാധനം കിട്ടിയിട്ടുണ്ട്. അണ്ടിയള്ളി ഇതിനെ കുറേ സ്ഥലത്ത് ചെമ്പല്ലി എന്ന് പറയുക വെച്ചാൽ. അല്ല ഇതുപോലെയാണല്ലോ ഇരിക്കണതേ ചെമ്പല്ലി, അതുകൊണ്ടാണ് തോന്നുന്നത്. ഇതൊരു എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും എടുക്കണം കയറ്റിയിടാം. ഇവന്മാർ പടയതും പറഞ്ഞ് ചാടി ചാടി ഇങ്ങനെ പോയി. എങ്ങനെ വന്നാലും ചാടി 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 കറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരും. പെരക്കിന്റെ പിടകണ്ടാ ഇന്നലെ കിട്ടിയ കരിമീൻ നല്ല ഊരുണ്ടായിരുന്നു രാത്രി ആയിട്ടും. ആ ഞാൻ വെള്ളത്തിട്ടിട്ട് അതിനെ അക്കുറി ഞാനത് പിടിച്ചെടുക്കാൻ പറ്റ പാട് ബക്കറ്റിൽ നിന്ന് ബോക്സിലാക്കിടാ. ആ അതിന് വളർത്താൻ പറ്റിയ മീൻ. ഞാൻ പനാടി വന്നപ്പോഴത്തേക്ക് അവർ വളർത്തണം ചായയൊക്കെ. ഞാൻ എവിടെ നിന്ന് അമ്മ കൊണ്ടിട്ട് രണ്ടെണ്ണേ ചതുര പക്ഷെ അതുപോലുള്ള ഊരുള്ള കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ വളർത്താട്ടോ. പയ്യ ചൂണ്ടയിൽ കയറിയപ്പോഴേ ഞാൻ കൊല്ലാതെ വെള്ളത്തിലേക്ക് ഇട്ട് വളർത്തേ. കൊത്തലുണ്ടല്ലേ അടിച്ച ഓക്കെ. ഒറ്റച്ചൂണ്ട് ഇട്ടാ കിട്ടൂലേ ചാടാ. എവിടെയെന്നും പറഞ്ഞ കൊത്തലുണ്ട് ചെറുതാ പക്ഷെ അല്ല ചെറുതുണ്ട് വലുതുകൊണ്ട്. നമ്മുടെ ഈ പാടത്തുണ്ടെന്ന് ഇഷ്ടംമാതിരി പാടത്തിൽ ഇറ്റാർമലുള്ളവരുണ്ടല്ലോ മറ്റേ വല വെച്ചിട്ട് വളച്ച് പിടിക്കും. വളച്ച് ആ 10-40 കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആ ആ വലിയ വീശ കണ്ടില്ല പക്ഷേ ഇറങ്ങി തപ്പണമല്ലോ. മൂന്നാല് പേരെ മൂന്നാല് പേരുടെ പണിയാലോ ഇഷ്ടംമാതിരി ചേറുമീനും വരാലും. അത് കിഴക്കുന്ന നേരത്തെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ വന്നില്ല.
ആ ഇവര് നാലഞ്ച് പേര് വേണം. രണ്ട് വലയും വിട്ടുപോയോ?